ആവശ്യത്തിന് ചിരി മറന്നു പോയത് കൊണ്ടാണ് ആ ചിരിയെ തിരിച്ചു കൊണ്ടുവരാനൊരു ശ്രമമാണ്. മൂന്നാമത്തെ ചിരി ഏതെന്നറിയോ? പരിഹാസ ചിരിയാണ്, പരിഹാസ ചിരിയാണ്, പരിഹാസ ചിരിയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറ പറയുന്നുണ്ട്, വിശ്വാസികളെ കാണുമ്പോ ഞങ്ങളെ വിശ്വസിക്കുന്നവരാണ്. അവര് പറയുകയാണ്, അവരുടെ പിശാചിന്റെ അവരുടെ ശൈത്താനീയത്തിന്റെ മുമ്പിലേക്ക് അവര് വരുമ്പോ അവര് പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. അപ്പോൾ അവര് ചോദിക്കും, നിങ്ങൾ വിശ്വാസികളെ കണ്ടപ്പോ അവരോടൊപ്പമാണെന്ന് പറഞ്ഞതോ? ഈ മുനാഫിക്കീങ്ങള്, ഈ കപടന്മാരാ സമയം അവരുടെ നേതാക്കന്മാരോട് പറയുകയാ, തുപ്പയിട്ട് ലാടി വെച്ച പ്രവാചകനെ വെളിപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികളെ, ഇന്നു ഞങ്ങൾ അവരെ പരിഹരിച്ചതാണ്, പരിഹരിച്ചതാണ്. ഈ ഒരു വാക്കവര് പറയുന്നോ? അല്ല, പറയുന്നു നബിയേ പറഞ്ഞു കൊടുക്കുക. ഇബാദത്ത് ചെയ്യുന്ന ആബിദീങ്ങളായ സോലിഹീങ്ങളായ എന്തടിമയെ പരിഹരിച്ചവരോട് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു യസ്തഹ്സിയു വയമുദ്ദുഹും ഫീ തുയാലിഹിം യഅമഹൂൻ. നബിയേ അവരോട് പറഞ്ഞു കൊടുക്കുക, അവരല്ല എന്റെ വിശ്വാസികളെ പരിഹരിക്കുന്നത്, ഞാനാണ് അവരെ പരിഹരിക്കുന്നത്. വിശ്വാസികളെ കളിയാക്കിയത്, പരിഹരിച്ചത് അവരെ ഞാനാണ് പരിഹരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്ന നബിയേ. എന്റെ പ്രിയപ്പെട്ടവര്, മറ്റൊരാളെ കളിയാക്കിച്ചിരിക്കുന്ന ഒരു തമാശയല്ല, മറ്റൊരാളെ പരിഹരിച്ചിരിക്കുന്ന ഒരു തമാശയല്ല, അതിന് വല്ലാത്ത പാപമുണ്ട്. പരിഹാസച്ചിരി വല്ലാത്ത പാപക്കിടവ് രണ്ടതാണ്. അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നതാണ്, ഇവിടെ ഒരു വലിയ അത്ഭുതം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ പരസ്പരം ആരെയും നിങ്ങൾ പരിഹസിക്കരുത്. ആരെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്, അവരെക്കാൾ നിങ്ങളെക്കാൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മിടുക്കന്മാരാക്കിയേക്കാം. നിങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയാണ് അവനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്? അയാൾ ആരാണോ പരിഹസിച്ചത്, ഇയാളെക്കാലം ഉത്തമനായേക്കാം. അതുകൊണ്ട് നിങ്ങൾ ആരും ആരെയും പരിഹസിക്കരുത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു വലാ നിസാഉം മിൻ നിസാഇൻ. സ്ത്രീകളെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം എന്താ? സ്ത്രീകൾക്ക് ഇച്ചിരി പരിഹാസം കൂടുതല. സ്ത്രീകൾക്ക് ഇച്ചിരി പരിഹാസം കൂടുതല ഇല്ലേ? ഏതെങ്കിലും ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ അംഗീകരിക്കും, അതുകൊണ്ടല്ലേ അമ്മായിമാരുമുള്ള അടിയോടും. നാത്തൂനും നാത്തൂമൂരിടക്കുന്ന ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ അംഗീകരിക്കൂല. കല്യാണം കഴിഞ്ഞാൽ കൂടപ്പിറപ്പുകളായ സഹോദരിമാർ പോലും പരസ്പരം അംഗീകരിക്കൂല. മുത്തയിത്ത, ഇളയിത്ത, കല്യാണം വരെ ഭയങ്കര സഹോദരി, ഇത്ത ഇത്ത എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമ്പനിയാ. കല്യാണം കഴിഞ്ഞാൽ രണ്ടും പൊരിഞ്ഞതല്ല, എന്റെ മാപ്പിളയാണ് സെറ്റപ്പ്, എന്റെ മാപ്പിള ഹോഴ്സാണ് ഓടിക്കാൻ, ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗർവ് നടിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം. ഇത് പെണ്ണെങ്ങനെയാണ്? ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ അംഗീകരിക്കൂല, വലിയ പ്രയാസമാണ്, വലിയ പ്രയാസം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഒരു ദുർഗുണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മാറ്റണം. അത് മാറ്റിയ നമ്മുടെ മനസ്സുണ്ടല്ലോ. നമ്മുടെ മനസ്സ് നന്നായാൽ നമ്മുടെ മയ്യത്ത് നന്നാവും, ഉറപ്പാണ്. നമ്മുടെ മനസ്സ് നന്നായാൽ നമ്മുടെ മയ്യത്ത് നന്നാവും. അത്ഭുതത്തോടെ ഞാൻ ചിന്തിച്ചു പോകുന്നു, നമുക്കൊക്കെ അള്ളാഹു നല്ല മരണം തരട്ടെ. ഈ കാരേറ്റ് റോഡിനെ സംബന്ധിച്ചിടത്തോളം എത്ര മയ്യത്തുകളാണ് ഈ റോഡിൽ കിടന്ന് ചതഞ്ഞെറിഞ്ഞു പോയത്. ഇന്ന് ഞാൻ ഓർത്തു പോകുന്നു, നമ്മുടെ ഈ നിലമയിൽ മുസ്ലിം ജമാഅത്തിന്റെ ആ ഖബർസ്ഥാനിൽ അടക്കപ്പെട്ടിരിക്കുന്ന മൂന്ന് നാല് ഖബറുകൾ ഒരുമിച്ച് റമദാനിന്റെ തലേ ദിവസം വെട്ടി അടക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എത്രയോ കൊല്ലം കഴിഞ്ഞു, നിങ്ങൾ പലരും മറന്നു, ഞാൻ മറന്നു പോയിട്ടില്ല. രണ്ടര വയസ്സുള്ള കുഞ്ഞിന്റെ മുഖം എന്റെ പ്രിയമുള്ളവരെ ഇപ്പോഴും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെ റോഡ് സൈഡിൽ നടന്ന ഒരു വൻ ദുരന്തമാണ്, ഒരു വാഹനത്തിന്റെ അകത്ത് സഞ്ചരിച്ച മുഴുവൻ ആളുകളും ചലഞ്ഞെറിഞ്ഞു പോയ, തൽക്ഷണം മരണപ്പെട്ടു പോയ ഒരു വലിയ ദുരന്തം. ഞാൻ നിങ്ങൾ മറന്നതാണ്. അള്ളാഹു ഇതൊക്കെ ലോകത്തിന്റെ നാനാഭാഗത്ത് നടത്തിയിട്ട് വീണ്ടും വീണ്ടും വൃത്തികേടിലേക്ക് പോകുന്ന നിങ്ങളെ എന്തും മാത്രം അവസരം അള്ളാഹു നമുക്ക് തന്നു. നമ്മൾ തിരിച്ചറിവും ബോധവുമുള്ളവരായോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ? അതുകൊണ്ട് ഒരാളും മറ്റൊരാളെ പരിഹസിക്കേണ്ട, അതിന് യോഗ്യത നമുക്കില്ല.
അതിന് യോഗ്യത നമുക്കില്ല. അബൂജഹൽ അനതുല്ലാഹി അലൈ അല്ലാഹു ഇൻദ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുമായിരുന്നു. അതിന് അല്ലാഹു തന്നെ നേരിട്ട് പണി കൊടുത്തില്ലേ? ൊത്തൊരുമിത്തവർ പാടി അനാഥയാലിവനാണോ നബിയായി വന്നോ? ധനവും പ്രതാപവും നമ്മളിലാണേ, രാജാക്കൾ ഞങ്ങളിൽ പെട്ടവരാണേ, നേതാക്കൾ ഞങ്ങളിൽ ഉള്ളവരാണേ, എന്നീട്ടീയത്തീമായോ നബിയായി വന്നോ? ഇപ്പോഴീ മിസ്കീനായോ നബിയായി വന്നോ? എന്തുമാത്രം പരിഹരിച്ചു, കളിയാക്കി, കല്ലുപറക്കി എറിഞ്ഞു, ചീത്ത വിളിച്ച് സകാര വാക്കുകൾ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സൊന്ന് വേദനിച്ചില്ലല്ലോ? ആ അബൂജഹല് സുഖമില്ലാതെ കിടക്കുന്നറിഞ്ഞപ്പോ സ്നേഹമുള്ള മനസ്സോടെ ഓടിപ്പോയതാരാ? സ്നേഹമുള്ള മനസ്സോടെ ഓടിപ്പോയതാരാ? വേദനയോടെ പ്രസവിച്ച ഉമ്മ രോഗിയായി കിടന്നിട്ട് കാണാൻ പോവാ? മനസ്സില്ലാത്ത യുവത്വമേ, സ്വന്തം ഉപദ്രവം ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ കട്ടപ്പാടിലാക്കിയ അബൂജഹല് സുഖമില്ലാതെ കിടന്നപ്പോ സ്നേഹമുള്ള മനസ്സോടെ ഓടിപ്പോയതാരാ? സ്നേഹത്തിന്റെ നായകനേ നബി മുഹമ്മദ് മുസ്തഫ. തണുത്തിരിക്കുന്ന മണ്ണിൽ ചൂട് വരട്ടെ, ആരേറ്റു മജിലിസിന്റെ നിറഞ്ഞ മജിലിസിന്റെ അകത്തുനിന്ന് മദീനയുടെ നായകന്റെ ഹദറത്തിലേക്ക് സ്വലാ തീർന്നു പോകട്ടെ. ഇലക്ഷന്റെ നേതാക്കന്മാർക്ക് വേണ്ടി കൊടി കയ്യിൽ പിടിച്ചുകൊണ്ട് എത്രത്തോടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കലാശക്കൊട്ട് നടത്തിയവരാ. പക്ഷെ ഒരു പേമാരി പെയ്തിറങ്ങിയപ്പോ മുത്തറസൂലിനോടുള്ള സലാത്തിൽ ഇത്രത്തോളം മനസ്സട വന്നു പോയോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എവിടെ വെട്ടിയിട്ടാലും പ്രവാചക പ്രേമമെന്നത് കത്തിപ്പടരുന്ന ഒരു സമരാവേശമായി രക്തത്തിലൂടെ അലിഞ്ഞു ചേരണം എന്റെ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അതുമാത്രമേ നമുക്കുള്ള സഹോദരങ്ങളെ, ബാക്കി അവിടെ നിന്ന് മാത്രമേ നമ്മൾ രക്ഷപ്പെടുത്താറുള്ളൂ. എവിടെ പോയാലും വാതിൽ കുത്തി അടയ്ക്കും, സഹായത്തിന് ആരുമില്ല. അവസാനം അല്ലാഹുവേ, നല്ല മനസ്സോടെ സലാത്ത് ചൊല്ലുന്ന ഈ സ്വർഗത്തിന്റെ വേദിയിൽ വന്നിരിക്കുന്ന സഹോദരങ്ങൾക്ക് മുത്തറസൂലിന്റെ ഹൗദുൽ കൗസർ കൊടുക്കണേ. അല്ലാ, നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരവുമായി സലാത്ത് വീട്ടിനകത്ത് ചൊല്ലി തീർക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും അതിനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേ. അല്ലാ, അബൂജഹല് സുഖമില്ലാതെ കിടക്കുന്നു എന്നറിഞ്ഞപ്പോഴും കാണാൻ വേണ്ടി ഓടിയെത്തിയ നമ്മുടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇതൊക്കെയാണ് ചിരിയുടെ അവസ്ഥ. ശരി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിരുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുമായിരുന്നു, ഉറപ്പായും ചിരിക്കുമായിരുന്നു. നബി തങ്ങളുടെ പുഞ്ചിരിയെ കുറിച്ച് ചോദിച്ചാൽ അത്ഭുതത്തോടെ സഹാബികൾക്ക് മറുപടി പറയാൻ പറ്റും. ആരോട് ചോദിച്ചാലും പറയും, അല്ലാഹുവിന്റെ ഹബീബിന്റെ പുഞ്ചിരി മാത്രമല്ല, ആ മുഖത്തിൽ നിന്ന് ചിരി മാഞ്ഞു പോയ ചില അപൂർവം ചില സമയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന്, വഹി ഇറങ്ങാൻ കുറച്ച് താമസിച്ചു പോയപ്പോൾ സങ്കടത്തോടെ ഉത്തായ തങ്ങളുടെ മുഖത്ത് ചിരി മാഞ്ഞു പോയി. രണ്ട്, വെള്ളം കുടിക്കുന്നോനാരേടാ, പ്രവാചക പൂങ്കവന്റെ മനസ്സും ജഗത്ത് ചേക്കേറി പോയ ധീരനാര വീരായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു ഉഹുദിന്റെ രണാകണത്തിൽ വലിച്ചു കീറപ്പെട്ടപ്പോൾ, മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ വെട്ടിയെറിഞ്ഞു പോയപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് കരൾ പുറപ്പെടുത്ത് ചവച്ചരച്ച് ചവച്ചുവിട്ടയിലേക്ക് കാർക്കി ചൊതുപ്പിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് പിന്നെ കുറെ സമയത്തേക്ക് ചിരിവിടന്നു വന്നില്ല. അല്ലാഹുവേ, മുത്തനബി തങ്ങൾ ഇതുപോലെ കരഞ്ഞ ഇതുപോലെ മുഖത്ത് ദുഃഖം തളം കെട്ടിരുന്നു
വന്ന സംഭവം പിന്നെ വേറെ ഇല്ല സുബ്ഹാനല്ലാഹു ഇങ്ങനെയുള്ള ചില എണ്ണപ്പെട്ട വിലപ്പെട്ട സമയത്തെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിലും ചിരിമാഞ്ഞു പോയിട്ടില്ല ഉത്തായ തങ്ങളുടെ മുഖത്തിലും ചിരിമാഞ്ഞു പോയിട്ടില്ല ചിരിക്കാൻ മറക്കുന്നവരെ പഠിച്ചുകൊള്ളുക ചിരിക്കാൻ മറക്കുന്നവരെ പഠിച്ചുകൊള്ളുക അവസാന സമയത്ത് ആർക്കെങ്കിലും എന്നെ ഉപദ്രവിക്കണമോ ഞാൻ ഈ ലോകത്തിലും വിട പറഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് കണക്ക് തീർക്കാൻ എനിക്ക് കഴിയില്ലോ അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഇടപാടുകൾ തീർക്കണമെന്ന് പറയുമ്പോൾ ഒരു വടി കയ്യിൽ വെച്ചുകൊണ്ട് നബിയേ അങ്ങനെ യുദ്ധത്തിന്റെ ഇടയിൽ എന്റെ ശരീരത്തെ ഉപദ്രവിച്ചു നബിയേ ആ ഉപദ്രവം ഈ വടി കൊണ്ടങ്ങയുടെ ശരീരത്തിലേക്ക് എനിക്ക് തിരിച്ചു തരണമെന്ന് ഉഖാശാ റളിയല്ലാഹുവിന്റെ ഊരി പിടിച്ച ഒരു വടിയുമായി കടന്നു വന്നപ്പോ സഹാബികളൊക്കെ പൊട്ടിക്കരഞ്ഞു പോകുന്നു ഉപദ്രവിക്കുകയാണോ കാശ ആ സമയത്ത് ചിരിച്ചവരേ ഒരാളേ ഉള്ളൂ ആ സമയത്ത് ചിരിച്ചവരേ ഒരാളേ ഉള്ളൂ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ എന്തൊരു അത്ഭുതമാണ് കുറച്ച് പണം കാരേറ്റ് ജംഗ്ഷനിൽ വലിയ കൊട്ടാരം പള്ളിയെ വെല്ലുന്ന പവറുള്ള കൊട്ടാരം അധികാരം വാഹനം ഇതൊക്കെ വരുമ്പോൾ സ്വന്തം കൂടപ്പറപ്പിന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ മറന്നു പോകുന്ന വമ്പന്മാരും ധിക്കാരികളും അഹങ്കാരികളും അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല സൂക്ഷ്മിച്ചോ സൂക്ഷ്മതയോടുകൂടി ആ ചിന്ത മനസ്സിൽ കൊണ്ട് നടന്നു അള്ളാഹു നമ്മെ കാത്തിരിക്കട്ടെ.